മായ്ച്ചു മായ്ച്ചു അതും മായ്ച്ചു. നമസ്കാരം, ഇന്നത്തെ പൊസയെത്തുന്നു ബി ജെ പിയുടെ പുതിയ പേരിടൽ കർമ്മത്തിന്റെ വിശേഷങ്ങളുമായി. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ പേര് മാറ്റാനുള്ള തീരുമാനത്തിലാണ് ആര്? നമ്മുടെ ബി ജെ പി. ഇതിന്റെ പേരിൽ ദേ കോൺഗ്രസ് ബി ജെ പി വാക്പോരും തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്ത് പേരാണ് ആ മ്യൂസിയത്തിന് ഇടുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇനി വേറെ എന്തെങ്കിലും രീതികൾ ധൈര്യമായിട്ട് ചെല്ലേ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് സൊസൈറ്റി എന്നാണ് മ്യൂസിയത്തിന്റെ പുതിയ പേര്. മനസ്സിലായി മനസ്സിലായി, ചരിത്രം മായ്ച്ചു കളയാനുള്ള ശ്രമം. എല്ലാണ്ട് എന്ത്? പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. ചരിത്രം മായ്ച്ചു മായ്ച്ച് ഇവർ ഇതെങ്ങോട്ട് പോണു? എന്തായാലും തീരുമാനത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് എന്റെ രക്തം തിളയ്ക്കും. സ്വന്തമായി ചരിത്രം പറയാൻ ഇല്ലാത്തവർ മറ്റുള്ളവരുടെ ചരിത്രത്തെ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ട്വീറ്റ് ചെയ്തത്. അത് പിന്നെ അങ്ങനെയല്ലേ വരും മിത്രങ്ങളെ, അതും ചരിത്രമല്ല മായ്ച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്. ഇവർ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമുക്ക് എന്തൊക്കെ നേടി തന്നിട്ടുണ്ട്? അതും വിവരമുള്ളവർക്കേ മനസ്സിലാവും. പിന്നെ അതൊന്നും ഈ കൂട്ടർ മായ്ച്ചാലും തേച്ചാലും അവസാനിക്കുന്നതല്ല അല്ലേ. മാത്രമല്ല മ്യൂസിയത്തിന്റെ പേര് മാറ്റാനുള്ള ശ്രമം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മനോനിലയും ഏകാധിപത്യ സ്വഭാവവും തന്നെയാണ് കാണിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായി പ്രവർത്തിച്ചിരുന്ന അതേ കെട്ടിടത്തിന്റെ പരിസരത്ത് സംഗ്രഹാലയ ഉദ്ഘാടനം ചെയ്ത് ദേ ഒരു വർഷത്തിന് ശേഷമാണ് തീൻമൂർത്തി ഭവന്റെ പേര് മാറ്റുന്നത്. മോദിജിയും പാർട്ടിയും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി നൽകിയ സംഭാവന കുറക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതിലൊരു സംശയം വേണ്ട സുഹൃത്തുക്കളെ, വേണ്ട. സൊസൈറ്റി വൈസ് പ്രസിഡന്റായ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന NMML സൊസൈറ്റിയുടെ പ്രത്യേക യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം വന്നത്. എന്ത് പ്രത്യേക യോഗമാണേലും ചരിത്രം സൃഷ്ടിച്ചവർക്ക് ഒന്നും ഒരു വിലയില്ലേ? അല്ല, എങ്ങനെയുണ്ടാവും? ഇന്ത്യയെ സൃഷ്ടിച്ചത് ഇവരാണെന്നാണല്ലോ ഇവരുടെ ഭാവം. നിന്ന് മൂത്രം ഒഴിക്കുന്നവന്റെ ദുശീലം തന്തയോട് പറയാൻ ചെന്നപ്പോ തന്ത നടന്നു മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. അതേസമയം ഖാർഗെയുടെ ട്വീറ്റിനെതിരെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്ത് വന്നു. രാഷ്ട്രീയ ദഹനക്കേടിന്റെ ഉദാഹരണമാണ് ഖാർഗെയുടെ വിമർശനം എന്ന് നദ്ദ തിരിച്ചടിച്ചു. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? ആർക്കാണ് ദഹിക്കാത്തത് എന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്നവർ തന്നെ തീരുമാനിക്കട്ടെ. എന്തേ, അതല്ലേ അതിന്റെ ഒരു ശരി? അതിച്ചിരി കൂടുതലല്ലേ. ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രം പോയി നല്ലോണം ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? ഇനി എന്തെല്ലാം വായിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം.